നിന്നെ ഞാൻ ആ ഒരു പ്രശ്നത്തിന്റെ ഞാൻ ആ ഒരു പ്രശ്നത്തിന്റെ പേരിലല്ല തെറി വിളിച്ചത്. നീ ഒരു മുഖമില്ലാത്ത ഒരാൾ വന്ന് നിന്നെ തെറി വിളിച്ചെന്ന് പറഞ്ഞപ്പോഴോ കമന്റ് അടിച്ചപ്പോഴോ നീ പറഞ്ഞത് കിങ്ങാന്ന് പറഞ്ഞു. നീ ആ ഐഡി ചീത്ത വിളിച്ചപ്പോ നീ ഇതിവിടെ വന്ന് നിന്നോട് ഞാൻ ഒരു ചീത്ത നിന്നെ ഞാൻ വിളിച്ചില്ലായിരുന്നു. നിന്നെ ഈ ഐഡി വന്ന് നിന്നെ ഞാൻ ചീത്ത വിളിച്ചു. നീ ഐഡി വന്ന് ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു. നീ ഇപ്പൊ കേറി വന്ന് എന്നെ തെറി വിളിച്ചു അല്ലേ? ഇങ്ങനൊന്നും പറയരുത്. പത്ത് ദിനാനും അഞ്ചു ദിനാനും കൊടുക്കുമെന്ന് പറയരുത്. മോശമാ അതൊക്കെ. ജീവിക്കാൻ വേണ്ടി വന്ന് കിടക്കുന്നത്. എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ല. എനിക്ക് നേരത്തെ അറിയാം ഒരു ഗ്രൂപ്പിൽ വെച്ച്. ഞാൻ വേറെ ഒന്നും പറയാനായി വന്നേട്ടോ. ഞാൻ രണ്ട് കാര്യം മാത്രം പറഞ്ഞു. ഞാൻ ഇപ്പൊ ഒരു കിങ് ഒന്ന കൊച്ചൊരു കാര്യത്തിൽ പറഞ്ഞില്ലേ, മായമ്മ ഒരു ലൈവിൽ ഇന്ന് പറഞ്ഞു സ്വന്തം മോടെ കാര്യത്തെ പറ്റി. അത് ഞാനും ആ ലൈവ് കണ്ടായിരുന്നു. മായമ്മ ഇപ്പൊ അവര് പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. നിങ്ങളിന്റെ എന്ത് പ്രശ്നമോ നിങ്ങളുടെ നമ്മളിലൊക്കെ എന്ത് പ്രശ്നമായിക്കോട്ടെ, നമ്മുടെ പെമ്മക്കളെ പറ്റിയിട്ട് എന്തിനാ ഈ സോഷ്യൽ മീഡിയയ്ക്ക് വന്നിട്ട് പറഞ്ഞു. അന്ന് ഞാൻ അതിൻ്റെ പേര് വന്ന് പറയണമെന്നുണ്ടായിരുന്നു മായമ്മ. അന്നിപ്പോൾ ആരാത്രിക്കായിരുന്നു മായമ്മ ആ ലൈവിലിരുന്ന് സ്വന്തം മോളെ പറ്റി ഒരു സോഷ്യൽ മീഡിയത്തിൽ വന്ന് എന്തിനാ ഇങ്ങനെ വിളിച്ച് കൂവി. അന്ന് ഞാനും കേട്ടോണ്ടിരിക്കുമായിരുന്നു കുറേ നേരം. മായമ്മ എനിക്ക് മായമ്മ നിങ്ങളുടെ ആരുടെ ഒരു കാര്യത്തിൽ ഇടപെടാനോ താല്പര്യമില്ല. ഞാനപ്പോ നാളല്ല ഒരു സോഷ്യൽ മീഡിയത്തില് ഒരു സ്വന്തം കുഞ്ഞിനെ പറ്റി അത് പ്രായമുക്തിയായി ഒരു മോളെ പറ്റിക്കൊണ്ട് ആരെന്താ അത് നമ്മൾ മനസ്സിലാക്കി. ഇത് പുറമെ വന്ന് സോഷ്യൽ മീഡിയത്തെ വിളിച്ച കാണുന്നത് അമ്മ കാണിക്കുന്നത് തൻ്റെ വല്ലാതെ ആൾക്കാരെന്തിനാ എന്റെ മോളെ വില എന്തിനാ പറയുന്നേ? ഇപ്പൊ തന്നെ കിങ്ങിണി എത്ര പ്രാവശ്യം എന്റെ മോക്ക് വില പറഞ്ഞു. കിങ്ങിണി ഇപ്പൊ എത്ര പ്രാവശ്യം എന്റെ മോക്ക് വില പറഞ്ഞു. ഞാൻ കിങ്ങിണിയെ ചീത്ത വിളിച്ചില്ല. ഞാൻ കിങ്ങിണിയെ ചീത്ത വിളിച്ചില്ല. ഒന്നും വിളിച്ചില്ല. കിങ്ങിണിയാണ് എന്നെ ഇങ്ങോട്ട് ആദ്യം വന്ന് ചീത്ത ഇപ്പം വിളിച്ചത്. മനസ്സിലായോ? ചേച്ചി അല്ലെങ്കിൽ ഉമ്മാര് കേട്ടത് ട്രോളും തമ്മിൽ അടിപ്പിക്കുന്ന മര താഴെ ഇരിക്കുന്ന ആണ് പെണ്ണും വെട്ട പറയാനുള്ള ഞാൻ മാറിയ സറിയ ചേച്ചി പറയാനുള്ള കാര്യം ഞാൻ പറയണം. മായ നിന്റെ മോക്ക് ഇപ്പൊ ഞാൻ വില പറഞ്ഞ ആ മോളോട് മാത്രം ഞാൻ സോറി അറിയുന്നു. നിന്നോടല്ല അതൊരു കാര്യം. നീ ഇനി മനസ്സിലായിക്കോ. നീ ഇനി മനസ്സിലാക്കി മക്കൾക്ക് വില കിടത്തില്ല. ഒരു കാര്യം നീ മനസ്സിലായിക്കോ. നീ നിന്നെ നിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം. നിന്റെ മോളെക്കാട്ടിയും നീ ഒരു വ്യക്തിയെ സ്നേഹിച്ചവളാണ്. മനസ്സിലായോ? സ്വന്തം ഉദരത്തിൽ വന്ന സ്വന്തം ഉദരത്തിൽ ജന്മം കൊണ്ട സ്വന്തം മിണ്ടരുത്. സ്വന്തം ഉദരത്തിൽ ജന്മം കൊണ്ട സ്വന്തം വയറ്റിൽ കിടന്ന കുട്ടീനെ കാട്ടി ആ കുട്ടിയെ മറന്ന് കുട്ടിക്ക് ഒരു ഡ്രസ് പോലും മേടിച്ച കണ്ടി കണ്ട് ഒരുത്തിന് പണം വാങ്ങിച്ചു കൊടുത്ത് അവനെ സ്നേഹിച്ചിട്ട് അവൻ നിന്റെ മോളെ പച്ചയ്ക്ക് നിന്റെ അടുത്ത് പേഴ്സണലി വിളിച്ചു ചോദിച്ചിട്ട് പിറ്റേന്ന് അവൻ കള്ളുംപുറത്ത് പറഞ്ഞതാണ് എന്ന് പറയുന്ന ഒരുത്തൻ നീ അവനെ സ്നേഹിച്ച് സ്വന്തമാക്കി കഴിഞ്ഞാൽ അവൻ കള്ളു കുടിച്ചിട്ട് വന്ന് നിന്റെ സ്വന്തം മോളെ കയറി പിടിച്ചാൽ നീ എന്താ ചെയ്യും? പിറ്റേന്ന് അവൻ പറയുന്ന കള്ളുംപുറത്താണ്. നീ ക്ഷമിക്കൂ. സ്വന്തം മോളെ കള്ളുംപുറത്ത് കയറി വന്ന് ബലാത്സംഗം ചെയ്ത് അവക്ക് എന്തെങ്കിലും പറ്റിയത് പിറ്റേന്ന് നീയും മോളും അവനും മാത്രമേ അവൻ പറയുന്ന മോളെ ഞാൻ കള്ളുംപുറത്ത് എന്റെ മായമ്മ ഉയരാണ് എന്ന് പറഞ്ഞാൽ നീ ക്ഷമിക്കൂ. ക്ഷമിക്കത്തില്ല, ഒരിക്കലും ക്ഷമിക്കത്തില്ല. അവന്റെ മനസ്സിൽ കിടന്ന ഒരു വിഷപ്പാമ്പിനല്ലേ അവൻ വെള്ളമടിച്ചപ്പോ തുപ്പി തന്നതിന്റെ മോളെ ചോദിച്ചത്? അത് തന്നെ. എന്നോട് ഇന്നലെ എന്റെ കൂട്ടുകാരത്ത് പറഞ്ഞേക്കണം. ഞാൻ എന്ന് ഇവിടെ കിടന്നു. പോയി 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 പോയ
നിന്റെ മോളെ പറഞ്ഞു എന്ന് പറഞ്ഞ് നീ ഇവിടെ പ്രസംഗിക്കാൻ നിനക്ക് ഒരു അവകാശവും ഇല്ല. നിന്റെ മോളെ കൂടെ കിടക്കാൻ അല്ലെങ്കിൽ മറ്റതിനെ വിളിച്ചവന്റെ കൂടെ നീ സംസാരിക്കുന്നുണ്ടോ സഹകരിക്കുന്നുണ്ടോ? എടേ ഒരു പെണ്ണായാൽ ഒരു പെണ്ണായാൽ ഈ ഇരിക്കുന്ന ഇത്രയും വളർന്ന ഒരു മോനാണെങ്കിലും ഞാൻ എനിക്ക് 10-33 വയസ്സായുണ്ടെങ്കിലും എന്റെ അമ്മക്ക് പ്രായമാണ്. മനസ്സിലായോ? ചേട്ടാ ഈ കത്തിക്കാൻ താഴെ കമന്റ് അടിക്കുന്നവനെയൊക്കെ അങ്ങ് അടിച്ചുകളേക്കാ ചേട്ടാ, കള്ളനെ. നീ ഒരുപാട് ട്രിപ്പ് വന്നിട്ട് ഇപ്പൊ നീ എന്നിട്ട് പിന്നെയും ഇപ്പൊ അവനെ ലൈവിട്ട് കയറ്റി ഇരുത്തി ഗുണഗുണ അടിച്ചോണ്ടിരിക്കുകയാണ്. നിന്റെ പലപ്പോഴും അലമേരു അലമാരി ഇരിക്കുന്ന എല്ലാവർക്കും ദേഷ്യം വരും. ഇരിക്കുന്ന എല്ലാവർക്കും ദേഷ്യം വരുമായ മനസ്സിലായോ? കാര്യം നിന്നെ ഒരിക്കലെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോ അല്ലെങ്കിൽ വന്ന് സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്ക് വരെ നിന്നോട് ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. നിന്നെ പുച്ഛത്തോടാണ് കാണുന്നത്. ചോദിച്ചോട് ഇപ്പോഴും അവള് സഹകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശം? സത്യം എന്റെ മക്ക മതിയാണ് സത്യം. ഞാൻ സത്യം ചെയ്ത് ഞാൻ പറയാം. ഞാനൊരു വയറ്റ് ഞാൻ വയറ്റിൽ തൊട്ട് സത്യം ചെയ്യാം. എന്റെ മോളി ഉദരത്തിൽ ഉണ്ടായതാണെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങക്ക്, എന്റെ മോളി ഉദരത്തിൽ ഉണ്ടായതാണെങ്കിൽ ഇനി സജീവനെ സിറന്ന ഡാഡി ഗിരിജ വയറ്റം ആ ഒരു ഇതിനും പോത്തില്ല. സത്യം മക്ക മദീനയാണ് സത്യം. ഞാൻ അവൻ ഇന്നലെ പറഞ്ഞു വ്യക്തിയാണ് ഞാൻ നല്ലവനൊന്നുമല്ല. എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട് ഇത്രയും നേരം മോളേം കൂട്ടി വെച്ചോട് ചീത്ത വിളിച്ചപ്പോ സങ്കടം ഇല്ലാത്ത ഇപ്പൊ അവന്റെ കാര്യം പറഞ്ഞപ്പോ അങ്ങ് മുടിക്കുന്നു. ഇല്ല ഇത് കേക്ക, അവൻ സത്യം നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് എനിക്കറിയാം. കിങ് ഗോബ്രത്തെ സത്യമാ ചോദിച്ചപ്പം നീ പിന്നീട് വന്നിട്ട് പോയി എന്തിനു എന്തുകൊണ്ട്? ഇന്നലെ എന്നിട്ട് എന്റെ കൂട്ടുകാർ പറഞ്ഞേക്കണോ മായമ്മ അവൻ പറയുന്നത്? അവന്റെ മനസ്സിലിരിപ്പ് അവൻ വെള്ളം അടിക്കുമ്പോൾ ഒരു മനുഷ്യൻ സത്യങ്ങൾ വിളിച്ചു പറയുന്നേ. വെള്ളം അടിക്കാതിരിക്കുമ്പോ അവൻ സത്യം പറയത്തില്ല, വെള്ളം അടിച്ചു കഴിയുമ്പോഴാ സത്യങ്ങൾ പറയുന്നത്. ഇന്നലെ അവൻ പറഞ്ഞേക്കണോ ഇന്നലെ അവൻ പറഞ്ഞതേക്കണോ ഞാൻ ഇവിടെ വേശിപ്പണിക്ക് വന്നതാണെന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് ഞാൻ കോബ്ര മിണ്ടല്ലേ മായ, ഞങ്ങള് ഞാൻ കഴിക്കുന്ന ഒരാളാണ് ഇന്നത്തെ കഴിക്കുന്ന അത്യാവശ്യം തരാൻ പറ്റുന്നവർ പറയും. ഞങ്ങള് കഴിക്കുന്ന ആൾക്കാർ തന്നെയാണ്, അത്യാവശ്യത്തിലധികവും ആവശ്യത്തിലധികവും കഴിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഇത്രയൊക്കെ നിന്റെ അടുത്ത് ചോദിച്ചിട്ട് നിനക്കൊരു ഉളുപ്പില്ല ലൈവിൽ കയറ്റി എടുത്ത് കൊണോണ അടിക്കുന്ന എന്തിനാണോ ചോദിക്കുന്നത്? നീ ഒരു വെള്ളം അടിച്ചിട്ട് ഞാൻ പറഞ്ഞത്, അവനും ഉണ്ടല്ലോ ജന്മം കൊടുത്ത രണ്ട് മക്കള് കൊടുത്തു.